പട്ട് പട്ടിനോട് എല്ലാം കണ്ടില്ല, പട്ടിസാരി ഇല്ലെങ്കിൽ എന്താവില്ല, ജീവിതാവില്ല എന്നുള്ള വിചാരം. എന്നിട്ട് എത്രണ്ണാണ് അടുക്കി വെച്ചത് ഷെൽഫിലും മേശയിലും ഒക്കെ. ഗൗരവമുള്ള വിഷയമാണ് സഹോദരിമാരെ. ആകാം, നിങ്ങൾക്ക് വാങ്ങാം, നിങ്ങൾക്ക് വാങ്ങിപ്പിക്കാം, പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ഭർത്താവിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത നിങ്ങളുടെ പിതാവിൻ്റെയോ ഭർത്താവിൻ്റെയോ കഴിവിനപ്പുറമുള്ളതൊരിക്കലും നിങ്ങൾ ആവശ്യപ്പെടാൻ പാടില്ല. അങ്ങനെയുള്ള ആവശ്യം ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ്. ഖുർആന്റെ വാചകം മസ്കിനൂഹുന്ന മിൻ ഹൈസു സകൻതും മിൻ വുജിദികും. ഇസ്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്തു പുരുഷനോട്, പുരുഷ നീ താമസിക്കുന്നിടത്ത് നിന്റെ കഴിവനുസരിച്ച് അവളെ താമസിപ്പിക്കണം, നീ ധരിക്കുന്ന രൂപത്തിൽ നിന്റെ കഴിവനുസരിച്ച് അവളെ ധരിപ്പിക്കണം, നീ കഴിക്കുന്ന രൂപത്തിൽ നിന്റെ കഴിവനുസരിച്ച് അവളെ കഴിപ്പിക്കണം. അതാണ് പിന്നെന്താ വെച്ചാൽ നമ്മളെ സമൂഹം അങ്ങനെ പോവും ചെയ്യരുതല്ലോ. സ്നേഹം എന്നൊക്കെ പറയുന്നത് ആ അപ്പുറത്തുള്ളവർക്ക് കണ്ടില്ല അത്ര പവനുണ്ടല്ലോ, ഇവൾക്ക് ഇന്നതുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താ, അതിലാകരുതല്ലോ നമ്മുടെ സ്നേഹം. ഭൗതിക വസ്തുക്കളിലാകരുത് ഒരിക്കലും നമ്മുടെ സ്നേഹം. നമുക്ക് ഇതിലൊക്കെ യഥാർത്ഥത്തിൽ ഒരു ഒരു തരം മാധ്യമ നിലപാട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം, അതാണ് വേണ്ടത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ സഹോദരിമാർ, ഈ സ്ത്രീകൾ പൊതുവെ മനസ്സ് ദുർബലരാണ്. അത് പുരുഷന്മാർ മനസ്സിലാക്കേണ്ടതാണ്. അത് ഞാൻ പുരുഷന്മാരോട് പറയുന്ന സമയത്ത് പറഞ്ഞുതരാം, മനസ്സ് ദുർബലമാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില വാക്കുകൾ പുരുഷന് താങ്ങാൻ പറ്റാത്തത്, താങ്ങാൻ കഴിയാത്തത് വന്നു എന്ന് വന്നേക്കാം. അപ്പോൾ പുരുഷൻ ക്ഷമിക്കണം, നമുക്ക് അപ്പോൾ പറയാം. പക്ഷെ ആ വാക്ക് വരുന്നത് സ്ത്രീകൾ എന്താക്കണം, ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു സംഭവമുണ്ട്, ഇയ്യാകുന്ന വകുഫ്റുൽ മുൻഇമീൻ. പെണ്ണുങ്ങളോട്, പെണ്ണുങ്ങളെ നല്ലോണം കരുതിക്കോളി, മുൻഇമീങ്ങളുടെ കുഫർ, മുൻഇമീങ്ങളോടുള്ള കുഫർ. ആ വാക്ക് മനസ്സിലായില്ല സഹാബികൾക്ക്. സഹാബികൾ ചോദിച്ചു, അസ്മ റളിയല്ലാഹു അൻഹയാണ്, സെയ്ദ് റളിയല്ലാഹുവിൻ്റെ മകൾ അസ്മയുണ്ട്, അസ്മനോടാണ് നബി പറയുന്നത്. അപ്പൊ അസ്മ ചോദിച്ചു, യാ റസൂലല്ലാഹ്, വമാ കുഫ്റുൽ മുൻഇമീൻ. റസൂലെ, എനിക്ക് മനസ്സിലായില്ലല്ലോ അത്. കുഫ്റുൽ മുൻഇമീൻ എന്ന് പറഞ്ഞാൽ എന്താ, കുഫ്ർ എന്ന് പറഞ്ഞാൽ നന്ദി കേടുന്നാ ഉദ്ദേശിക്കുന്നത്, മുൻഇമീൻ എന്ന് പറഞ്ഞാലോ എനിക്ക് മനസ്സിലായില്ലെന്ന്. അപ്പൊ നബി ഒരു സംഭവം പറയാണ്, നബി പറയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഒരുപാട് കാലം കല്യാണം കഴിക്കാതെ ഇങ്ങനെ നിന്ന്, പെണ്ണ് ഭർത്താവിന് കിട്ടാതെ അങ്ങനെ നിന്ന്, അങ്ങനെ കുറേ കഴിഞ്ഞപ്പം ഒരു സുമ്മ യർസുഖുഹല്ലാഹു സൗജൻ, പിന്നെ അള്ളാഹു ആ പെണ്ണിന് ഒരു ഭർത്താവിനെ കൊടുത്തു, വയർസുഖുഹാ മിൻഹു വലദൻ, എന്നിട്ട് അവനിൽ നിന്ന് അവൾക്കൊരു കുട്ടിനെയും കൊടുത്തു. ഭർത്താവിനെ മാത്രമല്ല കുട്ടി ഉണ്ടായി. അതിൻ്റെ ശേഷം ജീവിച്ചിങ്ങനെ പോരുന്ന സമയത്ത് നബിയുടെ ആ ഒരു അവസ്ഥ, നബീൻ്റെ ആ ജീവിതത്തിൻ്റെ ആ ഓരോ സ്റ്റേജ് നബി ഇങ്ങനെ പറയാം, ഭർത്താവിനെ കിട്ടാതെ കുറേ കാലം സങ്കടപ്പെട്ട് ഇങ്ങനെ നിന്ന്, അങ്ങനെ വെക്കുമ്പോൾ ഒരു ഭർത്താവിനെ കിട്ടി, സന്തോഷമായി, ജീവിതം അങ്ങനെ തുടങ്ങി, ഒരു കുട്ടി ഉണ്ടായി. കുട്ടി ഉണ്ടായ ശേഷം എന്തോ ഒരു കാര്യത്തിന് ഫതഗ്ലബുൽ ഗളബ, ഒരൊറ്റ ദേഷ്യം വിടും, ഭയങ്കര ദേഷ്യം, ഫതക്ഫുർ, ഭയങ്കര നന്ദികേട്. ഒരു വാചകം അവൾ പറഞ്ഞു, എന്താ പറഞ്ഞറിയോ, മാ റായിത്തു മിൻക ഖൈറൻ ഖത്ത്, അങ്ങനെ തന്നെ നിങ്ങളിൽ നിങ്ങൾക്ക് യാതൊരു നന്മ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. ഇത് സാധാരണ വന്നു പോകുന്ന ഒരു വാചകം എന്ന് നിനക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് എന്തിനാ പറഞ്ഞ് നോക്കി, ആ രംഗം, ആ സംഗതി, ആ സ്റ്റേജുകൾ ആലോചിച്ച് നോക്കി. വിധ ഒരുപാട് കാലം ഭർത്താവ് ഇല്ലാതെ ജീവിക്കുന്ന ഒരു സ്ത്രീ, എന്നിട്ട് പിന്നെ ഭർത്താവിനെ കിട്ടി, കുട്ടിനെയും കിട്ടി, ആ കഴിഞ്ഞ് ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ എന്തോ ഒരു ചെറിയ പ്രശ്നം, മൂപ്പര് 36 ചോദിച്ചു, എന്തോ ഒന്ന് ഇയാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ പറഞ്ഞ വാചകമാണെന്ത്, ഹേ, നിങ്ങളടുത്ത് ഇതുവരെ ഒരു ഗുണവും എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്, കുഫ്റുൽ മുൻഇമീൻ, അനുഗ്രഹം ചെയ്തവരോടുള്ള നന്ദികേട്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞൊരു വാചകം. മനസ്സിന്റെ സംതൃപ്തിയാണ് ഒരു മനുഷ്യന്റെ സംതൃപ്തി, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പൊ എന്ത് വേണമെന്ന് വെച്ചാൽ, ഇത്തരം സന്ദർഭങ്ങളിൽ എൻ്റെ സഹോദരിമാർ എപ്പോഴും ചിന്തിക്കേണ്ടത്, ഒരു കാരണവശാലും നമ്മുടെ മനസ്സ് വ്യതിചലിച്ചു പോകരുത്. എനിക്ക് ഇങ്ങനെയൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അൽഹംദുലില്ലാ എന്ന് പറയാവുന്ന ഒരവസ്ഥയാണ് എപ്പോഴും ഉണ്ടാകേണ്ടത്. ആ ഒരവസ്ഥയിലാണ് മനുഷ്യനെ, മുസ്ലിമായ മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പം അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു വാചകം നമ്മുടെ സഹോദരിമാരിൽ നിന്ന് വരാൻ പാടില്ല. അതേപോലെ പ്രധാനമാണ് ജീവിതത്തിലെ രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. ജീവിതത്തിലെ രഹസ്യങ്ങൾ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലെ രഹസ്യങ്ങൾ. അത് ജീവിത രഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെറും സെക്സ് മാത്രമല്ല, അതുമായി പെടുന്നു മാത്രം അല്ലാത്തതുമായ കുടുംബ രഹസ്യങ്ങളുണ്ട്. നമ്മളെ വീടിൻ്റെ ആ ഒരു ഒരു ചുമരുകൾക്കുള്ളിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ലാത്തൊരു വിഷയം പുറത്തുനിന്ന് ആര് കേൾക്കരുത്,
ഭർത്താവും കേൾക്കരുത്, ഭാര്യനെ കുറിച്ചുള്ളത് ഭർത്താവും ഭർത്താവിനെ കുറിച്ച് ഭാര്യയും കേൾക്കാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവപൂർവ്വം പറഞ്ഞ ഒരു സംഗതിയാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അസാ റജുലുൻ യുഹദ്ദിസു ബിമാ യകൂനു ബൈന അഹ്ലിഹി, അവന്റെയും അവന്റെ കുടുംബത്തിന്റെയും ഇടയിലുള്ള ഒരു വിഷയം ഒരു പുരുഷൻ സംസാരിക്കുന്നു എന്ന് വെക്കുക, അല്ലെങ്കിൽ ഒരു സ്ത്രീ അവന്റെയും അവളുടെയും അവളുടെ ഭർത്താവിന്റെ ഇടയിലുള്ള വിഷയം സംസാരിക്കും എന്ന് വെക്കുക. നബി പറഞ്ഞു, ഫലാ തഫ്അലു, നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യരുതൊരിക്കലും. എൻ്റെയും എൻ്റെ ഭാര്യൻ്റെ ഇടയിലുള്ള പ്രശ്നം നിങ്ങൾക്ക് ഇത് പരിഹരി ഇങ്ങനെ ഭയങ്കര പ്രശ്നമൊക്കെ ഗൗരവമാകുമ്പോൾ അത് പരിഹരിക്കാൻ വേണമെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പോകാം. പക്ഷേ ഈ പോകുന്ന സ്ഥലമൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഈ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ച എല്ലാ സ്ഥലത്തും നമ്മൾ പോകാൻ പാടില്ല. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി തന്നെ. കാരണം നമുക്കൊരു അഭിമാനമുണ്ട്, നമ്മുടെ അഭിമാനം നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു കൗൺസിലിംഗ് നമുക്ക് വേണ്ട. അല്ലാത്ത സ്ഥലം തന്നെ ഉണ്ടാവുമല്ലോ അതിന്. ഫലാ തഫ്അലു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. എന്നിട്ട് നബി പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നവർ, ഫഇന്ന മിസ്ലു ദാലിക, അങ്ങനെ ചെയ്യുന്നവരുടെ ഉദാഹരണം മിസ്ല ശൈത്താൻ, ശൈത്താന്റെ ഉദാഹരണം പോലെയാണ്. ലഖിയ ശൈത്താനതൻ ഫീ ളഹരി തരീഖ്, ഒരു ആണ് ശൈത്താൻ ഒരു പെണ്ണ് ശൈത്താനിനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. എന്നിട്ട് ഫഖശിയഹ വന്നാസു യൻദുറൂൻ, ജനങ്ങൾ നോക്കി നിൽക്കെ അവർ തമ്മിൽ ആ വഴിയിൽ വെച്ച് വീഴ്ച നടത്തുന്നു, ലൈംഗിക വീഴ്ച നടത്തുന്നു. അതുപോലെയാണെന്ത് ഈ സംഭവം, അതിൻ്റെ ഗൗരവം ആലോചിച്ച് നോക്കൂ. എത്ര മോശമാണ് ആ പരിപാടി, അത്ര മോശമാണെന്ത് രഹസ്യം. എപ്പോഴും ഈ കുടുംബജീവിതത്തിൻ്റെ ഭദ്രത തകർക്കുന്ന ഒരു സംഗതി അതാണ്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ്. ഇനി കുറച്ചും കൂടിയും ഒരു പുരോഗമനം വന്നു തുടങ്ങിയ ഒരു കാലമാണ് ഇപ്പം. അപ്പോൾ ചില പെൺകുട്ടികളൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, എന്നുവെച്ചാൽ കല്യാണം കഴിച്ച് കുറച്ചങ്ങോട്ട് ജീവിച്ച് നോക്കുമ്പോൾ മൂപ്പരെ മൂപ്പത്തിയാരുടെ ടേസ്റ്റല്ല ഇവന്, ഇവൻ്റെ ടേസ്റ്റല്ല അവൾ. സ്വാഭാവികമാണ്, കാരണം അള്ളാഹു അങ്ങനെയാണല്ലോ സൃഷ്ടിച്ചത്. ഓരോരുത്തരെ ഓരോ ടേസ്റ്റിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ പല ടേസ്റ്റ് ഉള്ളത് ഒന്നിക്കുമ്പോഴാണ് എന്താണ് ജീവിതമാണ്, അതിനാണ് ജീവിതം എന്ന് പറഞ്ഞത്. അതാണ് അള്ളാഹുവിൻ്റെ വമിന്നായാത്തിഹി എന്ന് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ അടയാളം. എന്നിട്ട് ഈ ടേസ്റ്റ് ഇങ്ങനെ ശരിയാക്കാത്തതിൻ്റെ പേരിൽ എന്നാ ടേസ്റ്റ് കൂട്ടാൻ എന്താ വഴി എന്ന് അന്വേഷിക്കുന്നതിന് പകരം ഞാൻ എനിക്ക് ഡൈവേഴ്സ് മതി. ഇപ്പം ഉടനെ പറയണ വാചക, എനിക്ക് ഡൈവേഴ്സ് മതി. എവിടുന്ന് കിട്ടി ധൈര്യം പറയാൻ? എൻ്റെ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡൈവേഴ്സ് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളും. അപ്പം ഉപ്പ എങ്ങാനും ഉപദേശിച്ചു നിൽക്കാം, ഉപ്പയും എങ്ങാനും ഉപദേശിച്ചു കാരണം ഇവർക്കല്ലേ ഇതിൻ്റെ പ്രയാസമറിയാം. എങ്ങാനും ഉപദേശിച്ചാൽ പറയും, ഞാൻ എങ്ങനെങ്കിലും ജീവിച്ചോളാം, നിങ്ങൾ എന്നെ കൊണ്ട് കൊടുങ്ങണ്ട. രണ്ടാമതൊന്നും കൂടി പറഞ്ഞാലോ, എന്നാലേ ഞാൻ പിന്നെ ഇവർക്കാകെ ബേജാറായി. എന്നാലേ ഞാനെന്ന് പറഞ്ഞാൽ ബാക്കി പറയില്ല, പിന്നെ പേപ്പറും ടി വിയൊക്കെ നമ്മൾ സാധാരണ വായിക്കണമോ കേൾക്കണമോ ഒക്കെ ആണല്ലോ, ആകെ ബേജാറായി. ഇവിടെ ഗൗരവമുള്ള ഒരു വിഷയം എൻ്റെ സഹോദരിമാർ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അയ്യു മംറഅത്തിൻ സഅലത് സൗജഹ അത്തലാഖ്, ഏതെങ്കിലും ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനോട് ഡൈവേഴ്സ് ചോദിച്ചാൽ, മിൻ ഗൈരി ബഅസിൻ, ഒരു കാരണവുമില്ലാതെ. കാരണം എന്ന് പറഞ്ഞാൽ എന്താ, ഡൈവേഴ്സിലേക്ക് ക്ഷണിക്കുന്ന തലാഖ് എന്ന് പറയുന്നതിലേക്ക് എത്തുന്ന കാരണങ്ങളുണ്ട്. ഇസ്ലാമിലെ തലാഖ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കിഷ്ടമുള്ളപ്പം പോടി എവിടെ നിന്ന് പറഞ്ഞ് പോകാനുള്ളതല്ല, ചൊല്ലാനുള്ളതല്ല. അതിന് കുറേ രൂപങ്ങളും സ്റ്റേജുകളുമുണ്ട്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ്, തലാഖ് എന്ന ചിന്തയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപാട് ഘട്ടങ്ങളുണ്ട്, അറിയാലോ നിങ്ങൾക്ക്. ആ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടേ എന്നിട്ട് തലാഖിലെത്തിയാൽ പോലും പിന്നെ മൂന്ന് ഘട്ടമുണ്ട്. ആ മൂന്ന് ഘട്ടം കഴിഞ്ഞിട്ട് എന്തുള്ളൂ, പിരിഞ്ഞു പോലുള്ളൂ. ഇതാണ് ഇസ്ലാം. പെട്ടെന്ന് ഡൈവേഴ്സ് ചെയ്തു പറഞ്ഞാൽ അണഞ്ഞോളം അല്ല, അതല്ല, അങ്ങനെ ഒരു സംഗതി പാടില്ല. ഇനി അങ്ങനെ വല്ലതും ചെയ്താൽ ഒരു കാരണവുമില്ലാതെ ഡൈവേഴ്സ് ചോദിക്കുക, എന്താ ചെറിയ പ്രശ്നം, മൂപ്പര് നമ്മളിട്ടിങ്ങോട്ട്, അല്ലെങ്കിൽ അത് ശരിയില്ല, അയാളുടെ ആ സ്വഭാവം ശരിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം, ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന, ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന, സ്വർഗത്തിന്റെ വാസന പോലും അവൾക്ക് നിഷിദ്ധമാണ്. സ്വർഗത്തിൽ കിടക്കൂല എന്ന് പറഞ്ഞേ അല്ല പറഞ്ഞേ, ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന, സ്വർഗത്തിന്റെ അടുത്ത് കൂടെ പോകാനും കൂടി അവൾക്ക് എന്തില്ല, അവകാശം ഉണ്ടാവില്ല. എന്താ, ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവില്ല. എങ്ങനെ ഏത് സമയത്തും ഏയ് എന്തെങ്കിലും ഒന്നും ഇങ്ങനെ മിണ്ടിയാലോ തെറിച്ചാലൊക്കെ ഞാൻ പോവും, ഞാൻ എൻ്റെ വീട്ടിൽ പോവും, മനസ്സിലായില്ലേ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്നെ മാണിക്കാണ്ട് ഒഴിവാക്കിക്കളി, ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതൊന്നും നമ്മുടെ ജീവിതത്തിന് പാടില്ല. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാവും, പ്രയാസങ്ങൾ, ഇതൊക്കെ പരീക്ഷണമായി കണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കുക
എന്നതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നാം ശ്രമിക്കേണ്ടത്. ആ ഒരവസ്ഥ ഉണ്ടാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അത് പ്രത്യേകമായി ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞതാണ്. എന്നാലും ഞാൻ സൂചിപ്പിക്കുകയാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഒന്നാണ് ലൈംഗിക ജീവിതം. ഈ ലൈംഗിക ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ഒരു രീതി, രൂപം, സ്വഭാവം, ചിന്ത വരച്ചു വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോയത്. പുരുഷനെ ലൈംഗികമായ പുരുഷൻ്റെ ആസക്തി അവസാനിപ്പിക്കാനും അതില്ലാതാക്കാനും അതിന് ശമനമുണ്ടാക്കാനും ഒക്കെയാണ് അല്ലാഹു സ്ത്രീകളെ ഉണ്ടാക്കിയിട്ടുള്ളത്. സ്ത്രീകളുടെയും പുരുഷൻ്റെയും സൃഷ്ടിപ്പിൽ അതിനാവശ്യമായ സംവിധാനങ്ങളും രൂപങ്ങളുമൊക്കെ ശാരീരികമായും മാനസികമായും അല്ലാഹു ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത അല്ലാഹുവിൻ്റെ ഈ സൃഷ്ടിപ്പിന് വിരുദ്ധമായ ഒരു ചിന്ത ഒരിക്കലും സ്ത്രീയിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു പുരുഷൻ തൻ്റെ ആവശ്യത്തിന് വിളിച്ചാൽ